മിമിക്രിയിൽ നിന്ന് സിനിമയിലേക്ക് എത്തിയ ഒട്ടനവധി കലാകാരന്മാരുടെ കൂട്ടത്തിൽ സിനിമയിലേക്ക് സലീം കുമാർ അരങ്ങേറിയിട്ട് 25 വർഷം പൂർത്തിയായിരിക്കുന്നു. ചെറിയ സിനിമകളിൽ തമാശ റോളുകൾ ചെയ്ത് പലരുടെയും നോട്ടപ്പുള്ളിയായി. ഓരോ കഥാപാത്രങ്ങളും പ്രേക്ഷകരെ ചിരിപ്പിക്കാൻ തുടങ്ങി. മലയാള സിനിമയിൽ പ്രേക്ഷകരെ ആകെ കയ്യിലെടുത്ത അദ്ദേഹത്തിന്റെ കഥാപാത്രമായിരുന്നു മീശമാധവനിലെ മുകുന്ദനുണ്ണി എന്ന വക്കീൽ. അതുവരെ ഹരിശ്രീ അശോകൻ അരങ്ങുവാണിരുന്ന സ്ഥാനത്തേക്ക് ഈ കഥാപാത്രത്തിലൂടെ സലീം കുമാർ തന്റെ സ്ഥാനമുറപ്പിച്ചു. കൊച്ചിൻ ഹനീഫ, ഹരിശ്രീ അശോകൻ, ജഗദീഷ് ശ്രീകുമാർ തുടങ്ങിയവരുടെ മികച്ച ഹാസ്യ പ്രകടനങ്ങളായിരുന്നു ആ കാലത്ത് പ്രേക്ഷകർ കണ്ടിരുന്നത്. അവിടെ മുതൽ ആ ലിസ്റ്റിലേക്ക് സലീം കുമാർ എന്ന നടനും ഇടം പിടിക്കുകയായിരുന്നു. പിന്നീട് അദ്ദേഹം തന്റെ സിനിമാ ജീവിതത്തിന്റെ പീക്ക് പോയിന്റിലേക്ക് ഉയരുകയായിരുന്നു. ഷാഫി, റാഫി മെക്കാട്ടിൻ, ജോണി ആന്റണി, ലാൽ ജോസ് സിനിമകളിൽ സ്ഥിരം സാന്നിധ്യമായി മാറി പിന്നീട് സലീം കുമാർ. കല്യാണരാമനിലെ പ്യാരി പ്രേക്ഷകർ ഇന്നും കണ്ടിച്ചിരിക്കുന്ന കഥാപാത്രങ്ങളിൽ ഒന്നാണ്. എന്നാൽ ഒരു ഓണക്കാലത്ത് തിയേറ്റർ മുഴുവൻ കുടുകുടാ ചിരിപ്പിച്ച മണവാളന്റെ വരവോടെ പല കഥകളും മാറ്റിയെഴുതപ്പെട്ടു. ദുബായിൽ ഷെയ്ഖിന്റെ ഇടങ്കയായ നൂറ്റിക്കോൽ പൊക്കമുള്ള ഒട്ടകത്തെ എരിയുന്ന വെയിലിൽ നിന്ന് കറക്കുന്ന അധ്വാനിയായ മണവാളനെ മലയാള സിനിമ ഉള്ളിടത്തോളം കാലം പ്രേക്ഷകർ മറക്കുകയില്ല. പുലിവാൽ കല്യാണം എന്ന ഷാഫി ചിത്രത്തിലെ നായകൻ സലീം കുമാറാണെന്ന് വരെ പിന്നീട് പലരും പറഞ്ഞു തുടങ്ങി. പഞ്ചാബി ഹൗസിലെ ഒരു രമണൻ എഫക്ട് ഇവിടെ സലീം കുമാറിന്റെ കാര്യത്തിലും സംഭവിച്ചു. അങ്ങ് ദുബായിൽ എല്ലാം ഇടത്തോട്ടാണല്ലോ. ബൈ ദ ബൈ, നമുക്ക് ഡോക്യുമെന്ററി തയ്യാറാക്കണ്ടേ? തള്ളവിരൽ, ചൂണ്ടുവിരൽ, ചൂണ്ടാത്ത വിരൽ, അങ്ങനെ എല്ലാം പതിഞ്ഞോട്ടെ. അങ്ങനെ പടക്കക്കടയും ഗുദാഹാവ. ബൈ ദ ബൈ, ഞാൻ വിഷയത്തിൽ നിന്നും തെന്നി മാറിയോ? അച്ഛനാണത്രേ അച്ഛൻ. ഒട്ടകത്തെക്കുറിച്ച് പറയുന്നവനെ പത്തലൂരി അടിക്കണം. ഈ ഡയലോഗുകൾ എഴുതിയത് ഉദയകൃഷ്ണയും സിബി കെ തോമസുമാണെങ്കിലും ആ സംഭാഷണങ്ങളിലെ അവതരണ ഭംഗി അത് സലീം കുമാറിൻ അവകാശപ്പെട്ടത് തന്നെ. ഓരോ ഡയലോഗുകൾ പറയുമ്പോഴും അതിൽ ചിരിപ്പിക്കാനുള്ള എന്തെങ്കിലും ചില വേരിയേഷൻസ് ഉണ്ടാക്കും സലീം കുമാർ. പറക്കും തളിക, സി എ ഡി മൂസ തുടങ്ങിയ സിനിമകളും മികച്ച ഹിറ്റായതിനു പിന്നിൽ സലീം കുമാറിനും പങ്കുണ്ടത് വാസ്തവം തന്നെ. റാഫി മിക്കാട്ടിന്റെ ചതിക്കാത്ത ചന്തു ഒരുപാട് മാറി മറിയലുകൾക്ക് ശേഷം ചിത്രീകരണം പൂർത്തിയാക്കി റിലീസ് ചെയ്തപ്പോഴും കയ്യടി മുഴുവൻ നേടിയത് സലീം കുമാർ തന്നെയായിരുന്നു. മണവാളന് ശേഷം മറ്റൊരു കോമഡി കൾട്ടായി മാറാൻ ഡാൻസ് മാസ്റ്റർ വിക്രം എന്ന കഥാപാത്രത്തിന് സാധിച്ചു. മേക്കപ്പ് ചെയ്ത് മുടി ചുരുട്ടി വെച്ച് ഗെറ്റപ്പ് തന്നെ ചിരി ഉണർത്തുന്നതായിരുന്നു. ഷാഫിയുടെ തൊമ്മനും മക്കളും എന്ന ചിത്രത്തിലെ രാജാക്കണ്ണ് കേരളക്കരയാകെ വീണ്ടും ചിരിപ്പിച്ചു. രാജാക്കണ്ണിന്റെ പ്രണയകത ഇന്നും പലർക്കും മനഃപാഠമാണ്. കോളേജ് ക്യാമ്പസുകളെ ഇളക്കി മറിച്ചുകൊണ്ട് അന്നത്തെ യൂത്തിന് ലഹരിയായി മാറിയ പൃഥ്വിരാജ് നായകനായ ചോക്ലേറ്റ് എന്ന ചിത്രത്തിലും സലീം കുമാറിന്റെ മികച്ച പ്രകടനം തന്നെയായിരുന്നു. 17 തികയാത്ത പാൽക്കാരൻ പയ്യൻ സംഭാഷണം പ്രേക്ഷകർ എത്ര ആവർത്തി പറഞ്ഞു വന്നതിന് കണക്കില്ല. പാണ്ഡിപ്പടയ്ക്ക് ശേഷം റാഫി മെക്കാട്ടിൻ തിരക്കഥയിൽ ഷാഫി സംവിധാനം ചെയ്ത് 2007 ഇറങ്ങിയ ചിത്രമായിരുന്നു മായാവി. സാക്ഷാൽ മമ്മൂട്ടിയെ പിൻ സീറ്റിലിരുത്തി സലീം കുമാർ അഴിഞ്ഞാടിയ ചിത്രം. കണ്ണൻ സ്രാങ്ക് എന്ന കഥാപാത്രം അദ്ദേഹം ചെയ്തതിൽ വെച്ച് ഏറ്റവും മികച്ച ഹാസ്യ കഥാപാത്രം തന്നെയായിരുന്നു. അതിലെ പ്രകടനം അത്രയേറെ മികച്ചതുമായിരുന്നു. ശേഷം ഹലോ, ലോലിപോപ്പ്, ചട്ടമ്പിതാട് തുടങ്ങിയ ചിത്രങ്ങളും സലീം കുമാറിന്റെ ഹാസ്യ പ്രാധാന്യമുള്ള കഥാപാത്രങ്ങൾ തന്നെയായിരുന്നു. സംവിധായകൻ ഷാഫിയുടെ സ്ഥിരം സ്റ്റഫായിരുന്നു സലീം കുമാർ. ആ കാലത്ത് സലീം കുമാർ ഇല്ലാത്ത ഷാഫി ചിത്രം ഇല്ലായിരുന്നു. എല്ലാ ചിത്രങ്ങളും ഹിറ്റ് ലിസ്റ്റുകളിൽ ചേർക്കപ്പെട്ടവയുമായിരുന്നു. ഇടയ്ക്കെപ്പോഴോ സിനിമയിൽ അല്പം പിന്നോട്ട് നിൽക്കേണ്ടി വന്നെങ്കിലും വർഷങ്ങൾക്ക് ശേഷം വീണ്ടും വിഷ്ണു ഉണ്ണികൃഷ്ണൻ, ബിബിൻ ജോർജ് എന്നിവരുടെ മികച്ച തിരക്കഥയിൽ നാദർഷയുടെ സംവിധാനത്തിൽ വീണ്ടും പ്രേക്ഷകരെ ചിരിപ്പിക്കാൻ സലീം കുമാറിന് സാധിച്ചു. കട്ടപ്പനയിലെ ഹൃത്തിക് റോഷൻ എന്ന ചിത്രത്തിൽ ചന്ദ്രൻ എന്ന കഥാപാത്രവും ആ പഴയകാലത്തെ ചിരി പടർത്തി. ഇനിയും ഒരുപാട് മികച്ച കഥാപാത്രങ്ങളെ, പ്രത്യേകിച്ച് ഹാസ്യം നിറഞ്ഞു നിൽക്കുന്ന കഥാപാത്രങ്ങളെ വെള്ളിത്തിരയിൽ ഈ അതുല്യ നടന് അഭിനയിച്ച് ഫലിപ്പിക്കുവാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. പ്രിയപ്പെട്ട സലീം കുമാറിന് കൗമുദി ടിവിയുടെ പിറന്നാൾ ആശംസകൾ.